നമസ്കാരം. മയക്കുമരുന്ന് മണക്കുന്ന മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമാ മേഖല. സിനിമയിൽ അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ളവരുമായി സഹകരിക്കണം. എന്നാൽ മാത്രമേ നല്ല അവസരങ്ങൾ നൽകൂ എന്ന അവസ്ഥയാണ് പലപ്പോഴും. സിനിമയിലെ വിവേചനത്തെക്കുറിച്ചും മേധാവിത്വത്തെക്കുറിച്ചും അഭിനേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ തുറന്നടിച്ചിട്ടുമുണ്ട്. ബംഗളൂരുവിൽ അറസ്റ്റിലായ മയക്കുമരുന്ന് മാഫിയ അംഗം അനൂപ് മുഹമ്മദ് ചലച്ചിത്ര സംവിധായകൻ ഖാലിദ് റഹ്മാനുമായി നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി ചിത്രം ഉണ്ടയുടെ സംവിധായകൻ കൂടിയാണ് ഖാലിദ് റഹ്മാൻ. സ്വർണ്ണക്കടത്ത് ലഹരി മാഫിയ സംഘങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാൻ മലയാള സിനിമയിൽ വ്യാപകമായി പണമിറക്കിയെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് 2019 മുതൽ നിർമ്മിച്ച എല്ലാ ചലച്ചിത്രങ്ങളുടെയും മുതൽമുടക്കും ലഭിച്ച തുകയുമടക്കം അന്വേഷിക്കാൻ കേരള പോലീസിനോട് ഏജൻസികൾ നിർദ്ദേശിച്ചു. ഈ കാലയളവിലെ എല്ലാ സിനിമകളുടെയും മുതൽമുടക്കടക്കം വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള പോലീസിലെ രഹസ്യ അന്വേഷണ വിഭാഗം സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്തുമയച്ചു. മലയാള സിനിമയിൽ ലഹരി മാഫിയ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ബംഗളൂരുവിൽ അറസ്റ്റിലായ മയക്കുമരുന്ന് മാഫിയ അംഗം അനൂപ് മുഹമ്മദിന് ചലച്ചിത്ര സംവിധായകൻ ഖാലിദ് റഹ്മാനുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അനൂപ് മുഹമ്മദ് ഉൾപ്പെടുന്ന സംഘം കൊച്ചി ആസ്ഥാനമായുള്ള മലയാള സിനിമയിലെ യുവതാരങ്ങൾക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. മയക്കുമരുന്ന് വിതരണം കൂടാതെ കൊച്ചി, ഫോർട്ട് കൊച്ചി, കോട്ടയം, കുമരകം എന്നിവിടങ്ങളിൽ നൈറ്റ് പാർട്ടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കുമരകത്ത് സംഘടിപ്പിച്ച നൈറ്റ് പാർട്ടിയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പങ്കെടുത്തിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായി മലയാള സിനിമയിൽ ഒരു ഗ്യാങ് തന്നെ സജീവമാണ്. സംവിധായകരും നടന്മാരും നടിമാരും സാങ്കേതിക പ്രവർത്തകരും അടങ്ങുന്നതാണ് ഈ ഗ്യാങ്. മിക്കവരും ചെറുപ്പക്കാരാണ്. ഇതിൽ ഒരു യുവനടൻ അനൂപുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സിനിമാ സെറ്റിലടക്കം ഈ ഗ്യാങ് വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് നിർമ്മാതാക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഈ മയക്കുമരുന്ന് സംഘത്തിനെതിരെ അന്വേഷണം വേണമെന്നും സെറ്റുകളിൽ റെയ്ഡ് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭരണകക്ഷിയായ CPMന്റെ സമ്മർദ്ദം മൂലം വിഷയത്തിലെ അന്വേഷണം മരവിപ്പിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കർണാടക നർക്കോട്ടിക് വിഭാഗമാണ് മലയാള സിനിമാ താരങ്ങൾക്ക് വൻതോതിൽ മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചിരുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. സിനിമയേക്കാൾ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. നടൻ സുശാന്ത് സിംഗിന്റെ മരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇത് വെളിവാക്കുന്നു. മലയാള സിനിമയിലേക്കും ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് വിതരണവും മറ്റും നടക്കുന്നുണ്ടെന്നത് തീർത്തും ഒരു ഭീഷണി തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമായി.